നാഥ എൻ സ്നേഹരൂപാ നീ പോസ്തിയായണയും നീ വേളയിൽ നിൻ രക്തവും നിൻ ഭോജ്യവും സ്നേഹരൂപാണി പോസ്തിയായണയും നീ വേളയിൽ ിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോടൊത്ത് വസിക്കട്ടെ. ഈ ദിവസം നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ഈ ദിവ്യകാരുണ്യ ചൈതന്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നല്ലൊരു ദിവസം അവർക്ക് ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:23-24 തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഈശോ ശിഷ്യന്മാരോട് അരുളിച്ചെയ്യുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. സമ്പത്താണോ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ല പ്രശ്നം, പ്രശ്നം നമ്മുടെ മനോഭാവം. നമ്മൾ ഏറ്റവും അധികം വില കൊടുക്കുന്നത് ഈ ലോകത്തിലെ സമ്പത്തിനാണോ സ്വർഗരാജ്യത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട സമ്പത്തിനാണോ? ഇതാണ് ചോദ്യം. ഈ ഒരു മനോഭാവമാണ് പ്രധാനം. നമുക്ക് സമ്പത്തുണ്ട് എന്ന് കരുതി നമ്മൾ ആരും അല്ലെങ്കിൽ ധനമുള്ളവർ സ്വർഗരാജ്യത്തിൽ പോകാനെന്ന് ഈ വചനത്തിന് അർത്ഥമില്ല. എന്താ അർത്ഥം? ഈ ലോകത്തിൽ സമ്പത്ത് കൂട്ടിവെക്കുന്നവൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോടൊരു പ്രത്യേക ആഭിമുഖ്യം, ലോകത്തിൻ്റെ സുഖങ്ങളോട് ആഭിമുഖ്യം, ലോകത്തിൽ സ്വരുക്കൂട്ടി വെക്കുന്നവനോട് ആഭിമുഖ്യം, ഇങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളും സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അതിനുവേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളും ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗരാജ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നവരാണ് നമ്മളെങ്കിൽ, നല്ല നല്ല പ്രവൃത്തികൾ, വിശുദ്ധമായ ചിന്തകൾ, വിശുദ്ധമായ പ്രവൃത്തികൾ, നല്ല പ്രാർത്ഥന, ദൈവഹിതപ്രകാരം ജീവിക്കുക, കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു ജീവിതം, ഇതൊക്കെയാണ് സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. ഇത് ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടുന്നവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വേണ്ടി അധ്വാനിക്കാതെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയാ. യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇവരെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിൻ്റെ സ്വപ്നങ്ങളും ഇവരിൽ നിന്ന് അകന്നു പോകട്ടെ. ലൗകികതയോടുള്ള അതിയായ ആഗ്രഹം ഇവരിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. തെറ്റായ വഴികളും ബന്ധനങ്ങളും ഇവരുടെ ജീവിതം മാറിപ്പോകട്ടെ. അശുദ്ധി മാറിപ്പോകട്ടെ. തിന്മ മാറിപ്പോകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിച്ച് കൽപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എല്ലാ നാരികശക്തികളും പൈശാചിക അരൂപികളും തിന്മയുടെ ബന്ധനങ്ങളും നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ.